ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റെസിപ്പി നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുക. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പഴമാണ് എടുത്തിരിക്കുന്നത്, നേന്ത്രപ്പഴം. നന്നായിട്ട് പഴുത്ത പഴം വേണം എടുക്കാനായിട്ട്. ഈ പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പഴത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാവുന്നതാണ്. നന്നായിട്ട് പഴുത്ത പഴം വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ പുളിരസം ഉണ്ടാവും. ഇപ്പോൾ ഈ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കപ്പലണ്ടിയും ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല, ടേസ്റ്റിനനുസരിച്ച് കൂടുതൽ എടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ചേർത്ത് കൊടുത്ത അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം കൂടുതലായിപ്പോയാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇത് പകുതി ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുമ്പോൾ സിമ്മിലിട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ മുന്തിരി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇപ്പം ഇതൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കുക. ഇനി അതേ നെയ്യിലേക്ക് തന്നെ 1 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്ത അവിലെടുക്കാം, അതുപോലെ തന്നെ ബ്രൗൺ കളറിലുള്ള അവിൽ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി ഈ അവിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അവിൽ ഫ്രൈ ആയി വരുമ്പോൾ ഇതൊന്ന് ചുരുങ്ങി വരും, അതുപോലെ തന്നെ കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ പൊടിഞ്ഞു വരുന്നതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഈ അവിലൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ അവിൽ പിടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് വരണം. ഇതിപ്പോൾ ആയിട്ടില്ല, കുറച്ച് നേരം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അവിൽ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി ഈ നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ച പഴമില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഴം ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ പഴം നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇളക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് പെട്ടെന്ന് വാടിക്കിട്ടുക. 2 സൈഡും നന്നായിട്ട് വാടി വരണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു കടായിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 അച്ച് ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തിരിക്കുന്നതാണ്. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കണേ. ഇതിനി നമുക്ക് തിക്കാക്കിയിട്ടെടുക്കണം. അതിനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിക്കാക്കിയിട്ടെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. ഇതിനി ഇളക്കി കൊടുക്കുക. ഇതുപോലെയുള്ള അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് 1/2 അച്ച് ശർക്കര ഉരുക്കിയെടുത്തതാണ്. ഇതിപ്പോൾ തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിന് നന്നായിട്ട് തിക്കായിട്ട് വരണം. ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൽ നന്നായിട്ട് കരടൊക്കെ ഉണ്ടാവും. ഇനിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് 2 ഏലക്കായ ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇതിപ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന അവിൽ ചേർക്കാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അവിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചേർത്ത് കൊടുത്ത അവിൽ ഈ ശർക്കരയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോഴാണ് ഈ മധുരം കറക്റ്റായിട്ട് എല്ലായിടത്തും എത്തുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് അവിലും ശർക്കരയും അതുപോലെ തന്നെ ഈ തേങ്ങയൊക്കെ നന്നായിട്ട് മിക്സാക്കിയിട്ടെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം വാട്ടി വെച്ചിരുന്ന പഴം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് പഴം ചേർത്തിട്ട് അധികം ഇതായിട്ട് ഇളക്കരുത്. ഫോൾഡ് ചെയ്ത് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പഴം ഇങ്ങനെ ഉടഞ്ഞ് കട്ട പിടിച്ച് പോവും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാതും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കപ്പലണ്ടി, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി അതിൻ്റെ പകുതി ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ബാക്കി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം.
എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കപ്പലണ്ടി, ഉണക്കമുന്തിരി ഇതെല്ലാം മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്.